ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ച കല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ഗൃഹവൈദ്യത്തിൻ്റെ അന്തർദൃഷ്ടികളിലൂടെയാണ് നാം സഞ്ചരിച്ചു വരുന്നത്. ഗൃഹവൈദ്യത്തിൻ്റെ അന്തർദൃഷ്ടികളിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തംഭങ്ങൾ, ധർമാർത്ഥ കാമമോക്ഷങ്ങൾ, ഉപസ്തംഭങ്ങളായ ആഹാര നിദ്ര മൈഥുന വ്യായാമാദികൾ, ആഹാരത്തിൻ്റെയും നിദ്രയുടെയും മൈഥുനത്തിൻ്റെയും വ്യായാമത്തിൻ്റെയും നൂനമിഥ്യാതിയോഗങ്ങൾ, അവ കൂടുകയോ കുറയുകയോ തെറ്റാവുകയോ ചെയ്താൽ, ആഹാരം കൂടുതൽ കഴിക്കുക, കൂടുതൽ ഉറങ്ങുക, കൂടുതൽ വ്യായാമം ചെയ്യുക, അധികമായി മൈഥുന പ്രക്രിയയിൽ ഏർപ്പെടുക, ഒട്ടും ഏർപ്പെടാതിരിക്കുകയോ ഒട്ടും കഴിക്കാതിരിക്കുകയോ കുറഞ്ഞു പോവുകയോ ചെയ്യുക അളവിൽ, തെറ്റായ രീതികളിൽ ഇതെല്ലാം ഉപയോഗിക്കുക. അങ്ങനെ വരുമ്പോൾ ന്യൂനമിഥ്യ അതിയോഗങ്ങൾ ആരോഗ്യത്തിൽ വിള്ളലുണ്ടാക്കും എന്നെല്ലാ അച്ഛനമ്മമാരും പഠിക്കുകയും കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കുകയും അതിനനുസരിച്ച് അവർ ബോധ്യപ്പെട്ട് മര്യാദാമസൃണമായി ജീവിക്കുകയും ചെയ്തു പോന്നിരുന്നു. ഓരോ കുടുംബത്തിലും സ്ത്രീ പുരുഷ ബന്ധം ഈ മര്യാദയുടെ, ഉപസ്തംഭങ്ങൾക്കുമേലുള്ള ഈ മര്യാദയുടെ പേരിലായിരിക്കുമ്പോൾ സമ്പാദിച്ചു കൂട്ടുവാനുള്ള വ്യഗ്രതയിൽ ആഹാര നിദ്രാമൈഥുന വ്യായാമാദികളെ വികലമായി ഉപയോഗിച്ചില്ല. ആധുനിക വിദ്യാഭ്യാസവും വികാസവും പരിണാമവും ആഹാരത്തെയും നിദ്രയെയും മൈഥുനത്തെയും വ്യാവസായികമായി വികസിപ്പിക്കുകയും വ്യായാമമെന്നത് ഹിംസാദന്തുരമായി മാറുകയും ചെയ്തപ്പോൾ ആരോഗ്യശാസ്ത്രത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ വരാനിടയായി. ആതുരത്വം സാമാജികമായി, അനഭിലഷണീയമായ ഒരു ജീവിത വ്യാപാരത്തിലേക്ക് മാനവചേതനയെ അത് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അതിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ പറയാനുള്ള ശേഷിയും ശേമുഷിയും മാതാപിതാക്കൾക്കും ശിക്ഷക വർഗത്തിനും നഷ്ടപ്പെട്ടു. മാതൃകകൾ ലോകത്ത് കുറഞ്ഞു. ആഡംബരപ്രിയരും
സുഖഭോഗങ്ങളെ തേടി അലയുന്നവരും സമാജത്തിൽ മാന്യന്മാരെന്ന് നിർണയിക്കപ്പെട്ടു. ഇന്ദ്രിയങ്ങളുടെ കയറഴിച്ചുവിട്ട് വിഷയരതിയുടെ സാമ്രാജ്യത്തിൽ മുഴുകിയവർ കഥകളും കലകളും നിർണയിച്ചു. അരങ്ങ് തകർത്താടിയ ഇന്ദ്രിയ പ്രക്ഷോഭത്തിൻ്റെ ഇന്ദ്രിയ വിക്ഷോഭത്തിൻ്റെ ലോകങ്ങളിലെ നരകാസുരന്മാരും നക്രതുണ്ടികളും ജീവിതത്തിൽ അരാധ്യരായിത്തീർന്നു. മാതൃകകൾ തകർന്ന ഭാരതീയ ജീവിതം ആരോഗ്യസന്ദായകമായ പൂർവജീവിതത്തെ വെടിഞ്ഞ് അനാരോഗ്യകരമായ വഴിയിലേക്കെത്തുകയും ചെയ്തു. ഇവിടെയാണ് പ്രാചീന ഗൃഹവൈദ്യത്തിൻ്റെ പുനരുജ്ജീവനം നമുക്ക് അനിവാര്യമായി വരുന്നത്. വാദം തണുപ്പുള്ളതും പരുപരിപ്പുണ്ടാക്കുന്നതും കനം കുറഞ്ഞതുമാണ്. ഏറ്റവും ലളിതമായ ഭാഷയിൽ വാദവികാരപരങ്ങളായ രോഗങ്ങളെ നിർണയിക്കുവാൻ ഒരമ്മ, ഒരച്ഛൻ, ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എങ്ങനെ മനസ്സിലാക്കി എന്ന് നോക്കിക്കാണുന്നുവെങ്കിൽ വാദം തണുപ്പുള്ളതാണ്, പരുപരിപ്പുണ്ടാക്കുന്നതാണ്, തൊക്കിനും മറ്റും കനം കുറഞ്ഞതാണ്, ക്ഷീണിപ്പിക്കുന്നതാണ് ശരീരത്തെ, പിത്തമുഷ്ണമാണ്, ഇരുന്നിടത്തുപോലും ചൂടുണ്ടാക്കുന്നത്, പിത്തവികാരം കൂടിയിരിക്കുന്നവർ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ ഇരുന്നിടത്തുപോലും ചൂടുണ്ടാവും, സമീപത്തിരിക്കാൻ പറ്റാത്ത ചൂടടിക്കും, അലിഞ്ഞതും തീഷ്ണവുമാണ് പിത്തം. കഫമാകട്ടെ തണുപ്പുള്ളതും കനമുള്ളതും മിനുത്തതുമാണ്. അവയോരോന്നിൻ്റെയും ഗുണങ്ങൾ കൊണ്ട് വാദം, പിത്തം, കഫം എന്നിവ വർദ്ധിക്കുമെന്നും വിശേഷവിധിയായിരിക്കുമ്പോൾ കുറയുമെന്നും ആഹാരങ്ങളും നീഹാരങ്ങളും ചമച്ചു കൊടുക്കുന്ന അമ്മമാർ പണ്ടേ അറിഞ്ഞിരുന്നു. കനമുള്ളതും മന്ദമായതും ഉഷ്ണവീര്യത്തോടു കൂടിയതും മെഴുക്കുമയമുള്ളതുമായ ദ്രവ്യങ്ങൾ വാദത്തെ കുറയ്ക്കുമെന്നറിഞ്ഞ് ജന്മപ്രകൃതിയെ തിരിച്ചറിഞ്ഞ് വാദവികാരത്തോടുകൂടി ജനിക്കുന്ന കുഞ്ഞ്, വാദവികാരമേറിയിരിക്കുന്ന പിതാവ്, മാതാവ്, ഭർത്താവ്, ഭാര്യ തുടങ്ങിയവർക്ക് ആഹാരത്തെയും മറ്റും ചമച്ചു കൊടുക്കുമ്പോൾ കിടക്കാനുള്ള സൗകര്യങ്ങളും കുടിക്കാനുള്ള വെള്ളവും ചമയ്ക്കുമ്പോൾ വാദവികാരത്തെ നിയന്ത്രിക്കുകയും അതിനെ കുറയ്ക്കുകയും ചെയ്യുന്ന കനമുള്ളതും മന്ദമായതും ഉഷ്ണവീര്യത്തോടു കൂടിയതും മെഴുക്കുമയമുള്ളതുമായ ദ്രവ്യങ്ങൾ നൽകിപ്പോന്നു. കനം കുറഞ്ഞതും തണുപ്പുള്ളതും തീക്ഷ്ണമായതും രൂക്ഷമായതുമായ ദ്രവ്യങ്ങൾ വാദത്തെ കോപിപ്പിക്കുമെന്നും അവർ അറിഞ്ഞു. ലഘുവും തീക്ഷ്ണവും രൂക്ഷവുമായ ഗുണങ്ങളോടുകൂടിയ
ദ്രവ്യങ്ങൾ കഫത്തെ ഹനിപ്പിക്കുന്നതാണ്. മന്ദം, ഹിമം, സ്നിഗ്ധം എന്നിവ പിത്തഹരങ്ങളുമാണ്. ഇവയും അവർ അറിഞ്ഞിരുന്നു. രസങ്ങൾ കഴിക്കുന്ന ആഹാരം പചിച്ച് രൂപപ്പെടുമ്പോൾ ആഹാരത്തെക്കുറിച്ചും അവർ അറിഞ്ഞിരുന്നു. ആഹാരം മധുരം, പുളി, ഉപ്പ്, കയ്പ്, എരിവ്, ചവർപ്പ് എന്നിവയാണ് രസങ്ങൾ. ആറ് രസങ്ങൾ. നാവാണ് രസങ്ങളറിയുക എന്നുള്ളതുകൊണ്ട് ആയുർവേദശാസ്ത്രത്തെ രസനിഷ്പത്തിയിലൂടെ ഗൃഹാന്തരീക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ആഗ്രഹിച്ച ഭാരതീയ പൗരാണികർ ഒരു നാക്ക് മുറിച്ചു വെക്കുന്നതിന് തുല്യമായി നാക്കില മുറിച്ചു വെച്ച് നാവിൻ്റെ ഏതേത് ഭാഗങ്ങളിൽ ഏത് രസങ്ങളാണ് തിരിച്ചറിയുന്നതെന്ന് വ്യക്തതയോടെ അറിയുമാറിഞ്ഞ് കഴിക്കാൻ പാകത്തിന് ഇലയിൽ ആഹാരം വിളമ്പി കഴിപ്പിച്ചു പോന്നിരുന്നു. ഇന്നതൊന്നും അറിഞ്ഞിട്ടല്ല വിളമ്പുന്നു. ഇന്ന് എവിടെയെങ്കിലുമൊക്കെ വിളമ്പുക, എന്തെങ്കിലുമൊക്കെ തിന്നുക, ചവിട്ടിക്കൂട്ടി തിന്നുന്ന ഒരു ജനത. കിട്ടിയതെല്ലാം കൂടെ ഒന്നിച്ച് കുഴച്ച് ഇതെല്ലാം ഒരിടത്തേക്കല്ലേ ചെല്ലുന്നതെന്ന് ചോദിച്ച് താൻ തോന്നികളായി തിന്ന് കൊളവായി നടക്കുന്ന ഒരു ജനതയെയാണ് ആധുനിക സമൂഹത്തിൽ നാം കണ്ടുവരുന്നത്. ആഹാരത്തിലോ ജീവിതത്തിലോ മര്യാദകളേതുമില്ലാതെ അക്രാമികമായി ജീവിക്കുമ്പോൾ കോശകോശാന്തരങ്ങളിലുണ്ടാകുന്ന ആക്രമണ വാസനകളിൽ നിന്നാണ് ഭൗതിക ലോകം ഇന്ന് വിഷമവൃത്തത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്നത്. ആഹാരത്തെക്കുറിച്ചും മറ്റുമുള്ള ഭാരതീയ സങ്കല്പങ്ങൾ എത്ര ഈടുവയ്പ്പുകളോടെയാണ് നിലനിന്നതെന്ന് ശ്രദ്ധിച്ച് ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും നരവംശാസ്ത്രപരമായും പഠിക്കുവാനൊരുങ്ങുമ്പോൾ മാത്രമാണ് ഒരു ജനത പഠിച്ചതിന് പ്രയോജനമുണ്ടാവുക. മധുരവും പുളിയും ഒപ്പും വാദത്തെ ഹനിക്കും. വാദവികാരങ്ങളെ ഇല്ലാതാക്കാൻ മധുരരസപ്രധാനവും പുളിരസപ്രധാനവും ഉപ്പ് പ്രധാനവുമായ ആഹാരങ്ങൾ മതിയാകുമെന്ന് അറിയുമ്പോൾ വീട്ടിലെ ആഹാരപദാർത്ഥങ്ങളെ സൂക്ഷിച്ചു നൽകിയാൽ പുറത്തൊരു മരുന്ന് കഴിക്കാതൊരമ്മയ്ക്ക് അനേക വിധങ്ങളായ 80 തരം വാദവികാരങ്ങളോടുകൂടിയ തൻ്റെ കുഞ്ഞിനെ രോഗമില്ലാത്തവളാക്കി മാറ്റിയെടുക്കാൻ കഴിയും വിധത്തിൽ ലളിത കോമളമായാണ് വൈദ്യശാസ്ത്രം കേരളത്തിൻ്റെ ഗൃഹങ്ങളിലേക്ക് അവതരിച്ചത്. അല്ലാതെ ഗവേഷകന്മാരുടെ അന്തരിന്ദ്രിയ മണ്ഡലങ്ങളിലും അവരുടെ ഗ്രന്ഥരചനകളിലും മുഴുകി നിൽക്കുകയും മനുഷ്യനറിയാത്ത സാങ്കേതിക ഭാഷകളിൽ തികഞ്ഞു നിൽക്കുകയും അതുകൊണ്ട് അത് പ്രയോജനപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലത്തിൽ കച്ചവട സാമ്രാജ്യത്തിലേക്കല്ല ആയുർവേദവും അതിൻ്റെ ഭാവതലങ്ങളും വികസിച്ചതെന്നോർക്കുമ്പോഴാണ് ആധുനിക ലോകത്തിന് ഇത് പഥ്യമാകാത്തതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാവുക. കച്ചവട കണ്ണുള്ള ജനതയും കച്ചവടത്തെ മുഖ്യമായി കരുതുന്ന സാമ്രാജ്യത്വവും കച്ചവടത്തിലൂടെ നീങ്ങാൻ തയ്യാറെടുക്കുന്ന ഭരണാധികാരികളും വഴിവിട്ടഴിഞ്ഞാടുന്ന ഒരു സാമ്രാജ്യത്തിൽ ആയുർവേദമെന്ന ലളിത കോമളമായ സർവഗ്രാഹിയും സമഗ്രവുമായ ശാസ്ത്രശാഖയ്ക്ക് നിലനിൽപ്പുണ്ടാകാതെ പോയെങ്കിൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇവിടെയൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഏതു മനുഷ്യനും അതീവ ലളിതമായി ഒരിടത്തട്ടുകാരനില്ലാതെ ലോകമാകെ ഇന്ന് എല്ലാ രംഗവും ഇടത്തട്ടുകാരെ കൊണ്ട് നിറയുകയാണ്. ഇത് നിൻ്റെ ആരോഗ്യമാണ്, നിന്നാൽ രക്ഷിക്കപ്പെടേണ്ടതാണ്
എന്ന് പറയാൻ പാകത്തിന് വികസിച്ചപ്പോൾ അവിടെ ദോഷങ്ങളെ മധുരം പുളി ഉപ്പ് എന്ന മൂന്നെണ്ണം വാദത്തഹനിക്കുമ്പോൾ കയ്പ് എരിവ് ചവർപ്പ് എന്നിവ കഫത്തഹനിക്കും. ചവർപ്പ് കയ്പ് മധുരം എന്നിവ പിത്തത്തഹനിക്കും. ദോഷങ്ങൾ രസാദിധാതുക്കളിലും രസരക്ത മാംസാദിധാതുക്കളിലും ആമാശയം പക്വാശയം എന്ന അധിഷ്ഠാനങ്ങളിലും ശാഖാമർമ്മങ്ങളിലും വേണ്ടതിലധികം സഞ്ചരിക്കുന്നതിനെ ദോഷകോപം എന്ന് പറയുന്നു. വാതവും പിത്തവും കഫവും രസത്തിൽ രക്തത്തിൽ മാംസത്തിൽ തുടങ്ങിയ ധാതുക്കളിലൂടെയും ആമാശയത്തിലൂടെയും പക്വാശയത്തിലൂടെയും അവ അധിഷ്ഠാനങ്ങളാണ്. ശാഖകളിലൂടെയും മർമ്മങ്ങളിലൂടെയും വേണ്ടതിലധികം സഞ്ചരിക്കുന്നതിനെയാണ് ദോഷകോപം എന്ന് പറയുന്നത്. വാദം കോപിച്ചാൽ ആവരണവും സംസർഗദോഷവും ഉണ്ടാവും. ശരീരം ശോഷിക്കും. വിറയൽ, വയറുവീർക്കൽ, ഉറക്കമില്ലായ്മ, തലതിരിച്ചിൽ, ക്ഷീണം എന്നിവയൊക്കെ ഉണ്ടാവും. വാദമാണോ ശരീരത്തിൽ കോപിച്ചിരിക്കുന്നതെന്നറിയാൻ ഇവയൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ ഒരമ്മയ്ക്ക് കഴിയുമായിരുന്നു. വിറയലുണ്ടോ, വയറു വീർക്കുന്നുണ്ടോ, നിദ്രാനാശമുണ്ടോ, തലതിരിച്ചിലുണ്ടോ, ക്ഷീണം വരുന്നുണ്ടോ? പിത്തം കോപിച്ചാൽ മലം, മൂത്രം, നേത്രം ഇവയ്ക്കൊക്കെ മഞ്ഞ നിറമുണ്ടാവും, മഞ്ഞളിപ്പുണ്ടാവും, ഉറക്കം കുറയും. കഫം ദുഷിച്ചാൽ ശരീരത്തിന് ബലം കുറയുകയും അഗ്നി മന്ദീഭവിക്കുകയും വായിൽ വെള്ളമൂറുകയും തളർച്ചയുണ്ടാവുകയും ചെയ്യും. ശരീരലാഘവം നഷ്ടപ്പെടും. സന്ധികൾ വേർപെടുന്നത് പോലെ തോന്നുക, ചുമയും വീർപ്പുമുട്ടലും ഉണ്ടാവുക, ഇതെല്ലാം കാണും. ഈ പറഞ്ഞവയ്ക്ക് വിപരീതങ്ങളാണ് ലക്ഷണങ്ങളെങ്കിൽ വാദം, പിത്തം, കഫം ഇവ ക്ഷീണിച്ചു എന്ന് മനസ്സിലാക്കേണ്ടതാണ്. വാദത്തിൻ്റെയും പിത്തത്തിൻ്റെയും കഫത്തിൻ്റെയും ആധിക്യത്തിൻ്റെ ലക്ഷണങ്ങളാണ് നാം കണ്ടത്. അതിൻ്റെ നേരെ വിപരീത ലക്ഷണമാണ് അത് കുറയുന്നു, ന്യൂനമാകുന്നു എന്നതിൻ്റെ. വാദം സമമായിരിക്കുമ്പോൾ എല്ലാ ചേഷ്ടിതങ്ങളും ശരീരത്തിൻ്റെ ചേഷ്ടകളെല്ലാം ക്രമമായിരിക്കും. ശരീരം ചേഷ്ടിക്കുന്നത് നല്ല രീതിയിലായിരിക്കും. പിത്തം നന്നായി സമതയിൽ കണ്ടാൽ കണ്ണിന് ബലവും ജഠരാഗ്നി സ്വച്ഛന്ദവും ശരീരത്തിന് ചൂടുമുണ്ടാവും. ഒരാളിലെ വാദം സമമാണോ എന്നറിയാൻ അയാളുടെ ചേഷ്ടിതങ്ങൾ ക്രമമാണോ എന്ന് നോക്കിയാൽ മതി. പിത്തം സമമാണോ എന്നറിയാൻ സമതയിലാണെങ്കിൽ അയാളുടെ കണ്ണിൻ്റെ ബലവും ജഠരാഗ്നിയുടെ സ്വച്ഛന്ദതയും ശരീരത്തിൻ്റെ ചൂടും നോക്കിയാൽ മതി. കഫം സമമായി കണ്ടാൽ സന്ധികളിൽ ലേപവും അവയവങ്ങൾ കുറപ്പും തീർച്ചയായും കാണും. ഇവയൊക്കെ വച്ചാണ് ലളിതമായി കോമളമായി കുടുംബം നടത്തിക്കൊണ്ടു പോകുന്നവർ വൈദ്യശാസ്ത്രത്തെ താന്താങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും തങ്ങളുടെയും ആരോഗ്യത്തിനുതകുമാറ് വ്യക്തതയോടെ ഉപയോഗിച്ചത്. അഭ്യംഗം, എണ്ണതേപ്പ്, സ്നേഹനം, എണ്ണ കഴിക്കൽ, സ്വേദനം, മൃദുവിരേചനം എന്നിവകൾ വാദവികാരത്തിന് നല്ലതാണ്.
വാദം കോപിച്ചുണ്ടാകുന്ന രോഗങ്ങളിലും വാദവികാരത്തെ ശമിപ്പിക്കണമെന്നുള്ളിടത്തും. അതുകൊണ്ടാണ് കേരളീയർ വാദ അധിക കാലങ്ങളിൽ വാദാധിക രംഗങ്ങളിൽ വാദവൈകല്യങ്ങളുണ്ടാകുന്നുവെന്ന് തോന്നുന്നിടങ്ങളിലെല്ലാം പതിവായി എണ്ണ തേച്ച് കുളിച്ചത്. എണ്ണ തേപ്പ്, എണ്ണയുടെ ഉപഭോഗം, നെയ്യുടെ സ്വേദനം, വിയർപ്പിക്കൽ, മൃദുവായ വിരേചനം എന്നിവ വാദത്തിന് നല്ലതാണ്. വാദരോഗികൾക്ക് മധുരം പുളിയുപ്പ് എന്ന രസങ്ങളെ അന്നപാനങ്ങൾക്കും നന്നാണ്. പിത്തരോഗിക്ക് സ്നേഹപാനം മധുരരസപ്രധാനവും ശീതവീര്യവുമുള്ള ഔഷധങ്ങൾ കൊണ്ട് വിരേചനം എന്നിവ ചെയ്യാം. മധുരവും കയ്പും ചവർപ്പുമുള്ള ഭക്ഷണങ്ങൾ പിത്തരോഗിക്ക് നന്നാണ്. കഫരോഗികൾക്ക് തീഷ്ണമായ വമനം ആവാം, ഛർദിപ്പിക്കൽ, വിരേചനവും ഉത്തമമാണ്. എരിവും കയ്പും ചവർപ്പും എന്നീ രസങ്ങളുള്ള ഭക്ഷണം ഹിതകരമാണ്. ആയുർവേദം ചികിത്സയിൽ രണ്ട് പദ്ധതികൾ സ്വീകരിച്ചിട്ടുണ്ട്. ദോഷക്ഷയം വരുന്ന രോഗങ്ങൾക്ക് ബ്രഹ്മണവും, ചില രോഗങ്ങൾ ദോഷങ്ങളെ ക്ഷയിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അങ്ങനെ വരുന്നിടത്ത് ബ്രഹ്മണം തടിപ്പിക്കൽ, ദോഷവൃദ്ധിയിൽ ലംഘനവും ചെയ്യണം. ദോഷങ്ങൾ ക്ഷയിച്ചു വരുന്ന രോഗങ്ങൾക്ക് പാലും അതുപോലെ മധുരരസവും ശീതവീര്യവുമായ ഔഷധങ്ങൾ കൊണ്ട് ബ്രഹ്മണമാവാം. കഫം, മേദസ്, മാംസം എന്നിവ ദുഷിച്ച് രോഗമായാൽ തടിച്ച ശരീരപ്രകൃതത്തിൽ അവിടെ എരിവും കയ്പുമുള്ള ഔഷധങ്ങൾ കൊണ്ട് ലംഘനം ചെയ്യാം. ബ്രഹ്മണമെന്നാൽ സന്തോഷപൂർവം സുഖമായിരിക്കുക എന്നാണ് അർത്ഥം. അതുപോലെ ലംഘനമെന്നാൽ ദുഃഖിച്ചിരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ബ്രഹ്മണം വാദനാശത്തിനും ലംഘനം കഫനാശത്തിനും പറ്റും. ചികിത്സ ആയുർവേദപ്രകാരം ശോധനാ ചികിത്സ എന്നും ശമന ചികിത്സ എന്നും രണ്ടാണ്. ശോധനാ ചികിത്സ ഹേതുവിപരീതമാണ്, അത് രോഗത്തെ അതിൻ്റെ കാരണത്തോടുകൂടി ഇല്ലാതാക്കും. ശുദ്ധി വരുത്താതെ രോഗം ശമിപ്പിക്കുക മാത്രം ചെയ്യുന്നത് ശമന ചികിത്സയാണ്. വിരുദ്ധ അശനം, അന്നകാലം നോക്കാതെ ഭക്ഷിക്കുക, വേഗങ്ങളുടെ ധാരണം, പരസ്പരം വിരുദ്ധങ്ങളായ ഒട്ടനേകം ആഹാര പദാർത്ഥങ്ങളുണ്ട്. അവയെ 18 തരത്തിൽ ചരകൻ വിഭജിച്ചിട്ടുണ്ട്. അവയെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ തഥ്യയെ ഭാരതീയ ഗൃഹങ്ങളിലേക്ക് എത്തിച്ച് ലളിതകോമളമായി ഈ രാഷ്ട്രത്തിലെ ജനതയുടെ ആരോഗ്യത്തെ പരിപാലിച്ച അസ്മാദൃശ്യരായ പൂർവസൂരികൾക്കാകെ നമുക്ക് നമോവാഹം അർപ്പിക്കാം.